അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് ചേരുകയാണ് പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിംസ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ആ ത്രിരാഷ്ട്രങ്ങളുടെ യോഗത്തിന് ശേഷം നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജോയൽ അദ്ദേഹം തമിഴ് വംശജരുമായി സംസാരിച്ചു എന്ന് കേൾക്കുന്നു എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ത്യ ശ്രീലങ്ക രാജ്യങ്ങളുടെ ത്രി ത്രിരാഷ്ട്ര സമ്മേളനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ചൈന മാലിദ്വീപിലും ശ്രീലങ്കയിലും തുറമുഖം തുറന്ന് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല ശ്രീലങ്കയിലെ ഒരു താവളം അവർ നിർമ്മിക്കുകയും പിന്നീട് അവർ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ വളരെ അടുത്ത് കിടക്കുന്ന ഈ രണ്ട് സ്ഥലങ്ങളുമായിട്ട് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു ഉച്ചകോടി പോലെ നടന്ന ഒരു സമ്മേളനത്തിൽ നമുക്കറിയാം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ആൾ അജിത് ജോ ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം അതിൽ പങ്കെടുത്തു ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെയും ശ്രീലങ്കൻ പ്രസിഡന്റിനെയും രണ്ടുപേർ സഹോദരന്മാരാണ് ഗോട്ടവയ രാജപക്ഷയും മഹീന്ദ രാജപക്ഷയും പ്രധാനമന്ത്രി അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ മഹീന്ദ രാജപക്സ പ്രധാനമന്ത്രിയായിട്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു അവിടുത്തെ ന്യൂനപക്ഷമായ തമിഴരുടെ രക്ഷ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ട് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ചൈനയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ പങ്കുവച്ചു അതിനുശേഷം നടന്ന വളരെ ഒരു നാടകീയമായിട്ടൊരു ഇല്ലാത്ത രീതിയിൽ അവിടുത്തെ തമിഴ് നാഷണൽ അലയൻസ് ശ്രീലങ്കയിലെ അതിൻ്റെ തലവൻ സമ്പദ്ധൻ എന്ന നേതാവിനെയും കൂട്ടാളികളെയും അദ്ദേഹം കണ്ട് വളരെ രഹസ്യമായ ചർച്ച നടത്തി അത് ഇന്ത്യൻ ഹൗസിൽ വെച്ചായിരുന്നു ശ്രീലങ്കയിലെ കൊളംബോയിലെ ഇന്ത്യൻ ഹൗസിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തി ഒരു പക്ഷേ അവിടുത്തെ ശ്രീലങ്കൻ സർക്കാരും തമിഴരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് നമുക്കൊക്കെ അറിയാം രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം തമിഴ് പുലികൾക്കെതിരെ ഇന്ത്യ തിരിഞ്ഞിരുന്നു തമിഴ് വംശജരുമായിട്ടുള്ള ബന്ധവും ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഇലക്ഷനും കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ തമിഴരുമായിട്ട് അജിത് ദോവൽ നടത്തിയ ചർച്ച ഒരു ഇന്ത്യയുടെ മുഖ്യധാരയിലേക്ക് ശ്രീലങ്കൻ തമിഴരെ കൊണ്ടുവരാൻ കൂടിയാണ് എന്ന് മാത്രമല്ല ശ്രീലങ്കൻ സർക്കാരിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ശ്രീലങ്കൻ തമിഴുടെ കാര്യത്തിൽ ഇന്ത്യ കൺസേൺഡാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ അത് ചൈനയുടെ ചൈനയുമായിട്ട് കൂടുതൽ ബന്ധത്തിന് പോകുന്ന ശ്രീലങ്കയുടെ ഭരണാധികാരികളോട് പ്രത്യേകിച്ച് രാജപക്സെമാരോട് തമിഴ് പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ഒരു കൺസേൺ ആണ് എന്ന് മാത്രമല്ല ശ്രീലങ്ക ഞങ്ങളുടെ പക്ഷത്ത് എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടിയാണ് ആ ജെയിംസേ മറ്റൊരു കാര്യം അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദികളുടെ തോക്കുകൾ വീണ്ടും ശബ്ദിക്കുന്നു അവിടെ തീവ്രവാദി ആക്രമണം ചാവേർ ആക്രമണം ഉണ്ടായി സൈനികരടക്കം മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നു അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദികളും സർക്കാരെ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എല്ലാവരും അവിടെ അൽ ക്വൈദയുടെ പ്രസൻസ് ഐ എസിൻ്റെ പ്രസൻസ് ഉണ്ട് താലിബാൻ അവരെയാണ് കുറ്റപ്പെടുത്തുന്നത് പക്ഷേ എന്തായാലും അമേരിക്ക താലിബാനുമായിട്ട് സമാധാന ചർച്ചയ്ക്ക് മുന്നിട്ട് നിന്ന് തന്നെ അൽ ക്വൈതയും ഐ എസ്സിനെയും കൂടെ കൂട്ടരുമെന്നുള്ള കാര്യത്തിലായിരുന്നു പക്ഷേ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമുള്ളതാണ് കാരണം പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാനും അൽ സ്ലീപ്പർ സെൽസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കാനൊക്കെ ശ്രമം നടത്തിയത് വലിയ വാർത്തയായിരുന്നു അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഏത് ബാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു ജെയിംസ് ഇനി ഒരു കാര്യം കൂടി മരഡോണയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ഈ ജാമ്യം ഉള്ള വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അപ്പോൾ എന്നാൽ ഡോക്ടർ കാര്യമായിട്ട് ഇതിനകത്ത് ദുരൂഹതയൊന്നും ഇല്ല എന്ന രീതിയിൽ ഡോക്ടറും പറയുന്നു എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എസ് കെ എൻ ഇതിൽ മറുഡോണയുടെ സ്വത്തും കൂടി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും മറുഡോണയ്ക്ക് രോഗം വന്ന് അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് ആംബുലൻസ് വിളിച്ചപ്പോൾ അരമണിക്കൂർ വൈകിയാണ് അത് എത്തിയത് അത് വളരെ ക്രിട്ടിക്കലായിരുന്നു അദ്ദേഹത്തിന് ഹൃദയത്തിനാണ് പ്രശ്നം പറ്റിയത് അപ്പോൾ ഗോൾഡൻ അവർ എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു മണിക്കൂറിനുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ രക്ഷപ്പെടുത്താം പക്ഷെ അതിൽ വലിയൊരു വീഴ്ചയുണ്ടായെന്നും അദ്ദേഹത്തിന് വേണ്ടത്ര കെയർ കിട്ടിയില്ലെന്നൊക്കെയുള്ള വാദങ്ങളാണ് വന്നത് മാത്രമല്ല ഈ ലിയോപോൾഡ് ലുക്യു എന്ന പ്രശസ്തനായ ഡോക്ടറാണ് അദ്ദേഹത്തെ ന്യൂറോ സർജൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലെ രക്തസ്രാവം കളയാനായിട്ടുള്ള സർജറി നടത്തിയത് വിജയകരമായിരുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഡോക്ടറോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വന്നതാണ് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് വിഷാദരോഗം വന്നുവെന്നും അദ്ദേഹത്തെ വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ലെന്നും അവിടെ ആംബുലൻസ് ഇല്ലാതെ പോയത് വലിയ നഷ്ടമായതൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഡോക്ടറുടെ സ്വത്തുക്കൾ പരിശോധിക്കുകയാണ് ഡോക്ടർ എന്താണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇദ്ദേഹത്തെ ചികിത്സിക്കാതെ വന്നത് അദ്ദേഹം സ്വത്ത് തട്ടിയെടുത്തുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ഡെൽമയും ജിയായി ഉന്നയിച്ചിരിക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ രീതിയിൽ മുപ്പത് നാല്പത് പോലീസ് ഓഫീസർമാർ നേരിട്ട റെയ്ഡാണ് ഡോക്ടറുടെ വീട്ടിൽ നടത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ രംഗത്തുണ്ട് സ്കാൻ താങ്ക് യു ബി ബി ജെയിംസ് ഇനി രാജ്യാന്തര വാർത്തകളുമായി ബി ബി ജെയിംസ് നാളെ ഈ പരിപാടിയിൽ ഇതേ സമയം പങ്കെടുക്കും